നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പോലീസിനെ വെല്ലുവിളിച്ച് ദിവ്യയും കൂട്ടരും. അറസ്റ്റ് ചെയ്യാൻ നിന്നു തരാൻ സൗകര്യമില്ലെന്നും അറസ്റ്റ് ചെയ്യാനാണ് നീക്കമെങ്കിൽ തൊപ്പി തലയിൽ കാണില്ല എന്നൊക്കെയുള്ള ഭീഷണികളാണ് ദിവ്യയുടെ ഗ്രൂപ്പ് ഉയർത്തിക്കൊണ്ടിരിക്കുന്നത്. സൈബറിടത്തിൽ ഇവരുടെ വലിയ രോദനവും വെല്ലുവിളികളും കൊണ്ട് നിറയുകയാണ്. അതായത് പിണറായി വിജയന്റെ പോലീസിനെ ഒരു തരത്തിലും ഭയമില്ല എന്ന് പി പി ദിവ്യയും പറഞ്ഞു വെക്കുകയാണ്. പോലീസിന്റെ മൂക്കിൻ തുമ്പത്തുണ്ട് ദിവ്യ, പക്ഷേ ഞങ്ങൾ വല വിരിച്ചിട്ടുണ്ട് എന്നാണ് പോലീസ് ഇപ്പോഴും പറയുന്നത്. കാക്കി ഊരി വെച്ച് ചെരയ്ക്കാൻ പോയിക്കൂടെ എന്നാണ് പോലീസിന് നേരെ വരുന്ന വിമർശനം. ഒരു കുറ്റകൃത്യം ചെയ്തിട്ട്, അതായത് ഒരു മനുഷ്യനെ മരണത്തിലേക്ക് തള്ളിവിട്ട ഒരാൾ നിയമത്തെ എല്ലാം വെല്ലുവിളിച്ചുകൊണ്ട് ഇപ്പോൾ പാർട്ടിയുടെ അഹങ്കാരം കാണിച്ച് അധികാരം ഉപയോഗിച്ച് രക്ഷപ്പെടാനുള്ള നീക്കമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്നിട്ട് സി പി എം ഇപ്പുറത്ത് മാറി നിന്ന് പറയുന്നതോ ഞങ്ങൾ ഒരു തരത്തിലും ദിവ്യയെ സംരക്ഷിക്കില്ല എന്ന്. പോലീസുമായി ഒരു തരത്തിലും അന്വേഷണത്തോട് പോലും സഹകരിക്കാൻ ദിവ്യ തയ്യാറാകുന്നില്ല. അറസ്റ്റ് ചെയ്യാൻ വരുന്നവരെ തൊപ്പിതെറിപ്പിക്കും എന്ന ഭീഷണി ഉയർത്തി ഓടിച്ചു വിടുന്നു. കഴിഞ്ഞ ദിവസം കോടതിയിൽ ചെന്ന് തലകുനിച്ച് നിന്ന് പറഞ്ഞത് അന്വേഷണത്തോട് സഹകരിക്കാം എന്നൊക്കെ ആയിരുന്നു. എന്നാൽ ഇന്നിപ്പോൾ ദിവ്യ അറസ്റ്റിന് വഴങ്ങുന്നില്ല എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തേക്ക് വരുന്നത്. ബന്ധുവീട്ടിൽ നിന്ന് പി പി ദിവ്യ വീണ്ടും രഹസ്യ കേന്ദ്രത്തിലേക്ക് മാറിയെന്ന വിവരങ്ങൾ പുറത്തായിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം രാത്രിയാണ് കണ്ണൂരിലെ ബന്ധുവീട്ടിൽ ദിവ്യ എത്തിയത്. മുൻകൂർ ജാമ്യാപേക്ഷയിലെ വിധി വരും വരെ കീഴടങ്ങില്ല എന്ന് അഭിഭാഷകൻ വ്യക്തമാക്കിയിരിക്കുകയാണ്. അതായത് പച്ചയ്ക്ക് നിയമത്തെ വെല്ലുവിളിച്ചിരിക്കുകയാണ്. പിണറായി വിജയന്റെ ആഭ്യന്തര വകുപ്പിനെ അക്ഷരാർത്ഥത്തിൽ വാഴയാക്കിക്കൊണ്ടുള്ള നടപടികളാണ് പാർട്ടിക്കാരി ചെയ്യുന്നത്. കീഴടങ്ങിയാൽ മാത്രം അറസ്റ്റ് എന്ന നിലപാടിലാണ് അന്വേഷണ സംഘം. രാവിലെ ചേരാനിരുന്ന യോഗം പോലും ചേർന്നില്ല. അതായത് ദിവ്യ വന്നിട്ടേയില്ല. കീഴടങ്ങിയാൽ മാത്രം അറസ്റ്റ് എന്ന നിലപാടിൽ അന്വേഷണ സംഘം. ഇത് ഇതിലാർക്കും സംശയമൊന്നുമില്ലല്ലോ. ദിവ്യയ്ക്ക് ഊരി പോകാനുള്ള പഴുത്, അതായത് അറസ്റ്റിൽ നിന്ന് ഒഴിവാകാനുള്ള വഴി പോലീസായിട്ട് ഇട്ടുകൊടുക്കുകയാണെന്ന് ആർക്കും സംശയമൊന്നും തോന്നുന്നില്ലല്ലോ. അതായത് വന്നു നിന്ന് കീഴടങ്ങിയാൽ ഞങ്ങൾ ഒന്ന് വിളിച്ചിരുത്തി പോലീസ് സ്റ്റേഷനകത്ത് ബെഞ്ചൊക്കെ ഇട്ട് ഇരുത്തി എ സി ഒക്കെ ഇട്ട് കൊടുത്ത് അവിടെ ഇരുത്താം എന്നുള്ള നിലപാടിലാണ് പോലീസും. ദിവ്യയെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് കണ്ണൂർ ജില്ലാ വികസന സമിതി യോഗത്തിൽ പ്രതിപക്ഷം പ്രതിഷേധിച്ചിരുന്നു. പ്രമേയം പാസാക്കണമെന്ന് പ്രതിഷേധക്കാർ ആവശ്യപ്പെട്ടു. കോൺഗ്രസ് പ്രതിഷേധത്തെ തുടർന്ന് പ്രമേയം യോഗത്തിൽ പാസാക്കി. അതേസമയം ദിവ്യ നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷയിൽ 29 തലശ്ശേരി പ്രിൻസിപ്പൽ സെഷൻ കോടതി വിധി പറയും. എ ഡി എം നവീൻ ബാബു ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ദിവ്യയ്ക്കെതിരെ ആത്മഹത്യാ പ്രേരണാ കുറ്റം ചുമത്തി കേസെടുത്തത് വലിയൊരു തിരിച്ചടി ആയിട്ടുണ്ട് ദിവ്യയ്ക്ക്. ഇതുകൊണ്ട് എങ്ങനെയെങ്കിലും ഇതിൽ നിന്നും ഊരിപ്പോകാനുള്ള നീക്കമാണിപ്പോൾ ദിവ്യ നടത്തുന്നത്. തുടർന്ന് മുൻകൂർ ജാമ്യത്തിനായി ദിവ്യ കോടതിയെ സമീപിക്കുകയായിരുന്നു. 29 ഇനിയിപ്പോൾ വിധി വന്നതിന് ശേഷം മാത്രം അടുത്ത കാര്യം തീരുമാനിക്കാം. ജാമ്യാപേക്ഷ തള്ളിയാൽ വീണ്ടും ഒളിവിൽ പോകും. ജാമ്യം കിട്ടിയാൽ പോലീസിന്റെ അന്വേഷണത്തോട് സഹകരിക്കാൻ തയ്യാറാകും. അതായത് വേണമെങ്കിൽ ഞാൻ പറയുന്നിടത്തേക്ക് പോലീസ് വന്ന് നിങ്ങൾക്ക് ചോദിക്കാനുള്ളത് ചോദിച്ചാൽ, അല്ലെങ്കിൽ വേണ്ട ഞാൻ എഴുതി തരുന്നത് എന്നോട് ചോദിച്ചാൽ മതി എന്നുള്ള നിലപാടിലേക്ക് ദിവ്യ എത്തും. പോലീസ് പിന്നെ ഇവർക്ക് താണ് വീണ് നട്ടല് വളച്ചു കൊടുക്കുന്ന ചരിത്രമല്ലേ ഉള്ളൂ. പിണറായി വിജയന്റെ കാലത്ത് പോലീസിന് വലിയ റോളൊന്നും കേരളത്തിലില്ല. പോലീസിന്റെ കാക്കിക്ക് എ കെ ജി സെന്ററിലെ ചുവന്ന കുപ്പായത്തിന്റെ വില പോലുമില്ല. നവീൻ ബാബുവിന്റെ മരണത്തിൽ വലിയ ദുരൂഹതകളാണ് ഉയരുന്നത്. മരണം നടക്കാൻ സാധ്യതയുള്ള സമയമായി FIR രേഖപ്പെടുത്തിയിട്ടുള്ളത് 14 വൈകിട്ട് 6:40 മുതൽ അടുത്ത ദിവസം രാവിലെ 8 വരെയാണ്. രാവിലെ 9:40 പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിച്ചു. ഇത് ഡ്രൈവർ ഷംസുദ്ദീൻ ആയിരുന്നു. 10:45 FIR ഇട്ടതും. അതായത് ADM മരണം ഷംസുദ്ദീൻ അറിഞ്ഞെന്ന് പറഞ്ഞ് ഏതാണ്ട് 3 മണിക്കൂർ കഴിഞ്ഞാണ് പോലീസിനെ അറിയിച്ചതെന്നാണ് FIR പറയുന്നത്. ഈ കാലതാമസം ദുരൂഹമാണ്. തെളിവ് നശീകരണത്തിനുള്ള സമയം ഇതിനിടെ ആവശ്യത്തിലധികം കിട്ടിയിട്ടുണ്ട്. സാധാരണ ഒരാൾ തൂങ്ങി നിൽക്കുന്നത് കണ്ടാൽ അപ്പോൾ തന്നെ പോലീസിനെ അറിയിക്കണം. ഇവിടെ തൂങ്ങി നിന്നിരുന്നത് ADM ആണ്. കളക്ടറെ അടക്കം അത് അറിയിക്കുകയും ചെയ്തു. എന്നിട്ടും എന്തുകൊണ്ടാണ് പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിക്കാൻ കാലതാമസം എടുത്തതെന്ന ചോദ്യം പ്രസക്തമാണ്. നവീന്റെ കുടുംബം കണ്ണൂരിൽ എത്തും മുൻപ് തന്നെ ഇൻക്വസ്റ്റും പൂർത്തിയാക്കി. പരിയാരം മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടവും നടന്നു. ഇതെല്ലാം പലതരത്തിൽ ചർച്ചയായി മാറുകയാണ്. ഇപ്പോൾ ആത്മഹത്യയാണ് എന്ന തരത്തിലാണ് FIR.
അന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന പി പി ദിവ്യ നടത്തിയ വ്യക്തി അധിക്ഷേപം ഡ്രൈവർക്കും അറിയാവുന്നതായിരുന്നു. എന്നിട്ടും ഇതൊന്നും പോലീസിൽ പറയാത്തതും ദുരൂഹമാണ്. ഏതോ മാനസിക വിഷമത്തിൽ താമസിച്ചു വന്നിരുന്ന പള്ളിക്കുന്ന് കൃഷ്ണമേനോൻ വനിതാ കോളേജിന് സമീപമുള്ള ക്വാർട്ടേഴ്സിനകത്തുള്ള ബെഡ്റൂമിലെ ഫാനിൽ ഒരു പ്ലാസ്റ്റിക് കയറിൽ കെട്ടിത്തൂങ്ങി മരിച്ചുവെന്നും മരണകാരണത്തിൽ മറ്റ് സംശയമൊന്നുമില്ലെന്നാണ് FIR. കൊലപാതക സാധ്യത അപ്പോഴേ പോലീസ് അങ്ങ് തള്ളിക്കളഞ്ഞു. ഇതൊക്കെ ആരെ രക്ഷിക്കാനാണ് എന്ന ചോദ്യമാണ് ശക്തമാകുന്നത്. ക്വാറി മാഫിയക്കെതിരെ പോലും നടപടികൾ എടുത്ത ADMനുണ്ടായിരുന്ന ശത്രുക്കളെക്കുറിച്ച് എല്ലാവർക്കും കൃത്യമായി അറിയാവുന്നതാണ്. എന്നിട്ടും മറ്റ് സംശയമൊന്നുമില്ല എന്ന് FIR ഇട്ട പോലീസ് ഉദ്യോഗസ്ഥൻ വിലയിരുത്തി എന്നതാണ് വസ്തുത. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.